നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. സമയമിപ്പോൾ രാത്രി 10:30. ഞാനിപ്പോൾ കോഴിക്കോട് പാളയത്തുള്ള വൺ ഡേ പാലസ് ഹോട്ടലിന് മുന്നിലാണുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആക്ച്വലി റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗോയിബിബോ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് 12 മണിയാണ് ചെക്ക് ഇൻ ടൈം. പക്ഷേ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ എത്തുമ്പോഴേക്കും ഇപ്പോൾ രാത്രി ഇതാ 10:30. ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റേറ്റിംഗൊക്കെ ഉള്ളൊരു ഹോട്ടലാണിത്. ഇതൊരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. റെയിൽവേ സ്റ്റേഷൻ റോഡിന് അടുത്തായിട്ടാണ് ഈ ഹോട്ടൽ ഉള്ളത്. PVS ഹോസ്പിറ്റലാണ് ഏറ്റവും അടുത്തുള്ളത്. അപ്പോൾ പാളയമാണ് സ്ഥലം. ഞാനിപ്പോൾ റിസപ്ഷനിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ, ഇതാണ് പിന്നെ റിസപ്ഷൻ ഏരിയ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റിസപ്ഷൻ ഏരിയ ഒക്കെ കാണുന്ന സമയത്ത്. നല്ല ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയല്ലേ? റിസപ്ഷൻ്റെ വിഭാഗങ്ങളൊക്കെ കൊള്ളാം. ഇനിയിപ്പോൾ റൂമിനകത്ത് കയറി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതിവരുടെ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ കണ്ടില്ലേ, പാലസ് കിച്ചൺ എന്ന ബോർഡ് നിങ്ങൾക്ക് കാണാം. എൻ്റെ റൂം നമ്പർ 502 ആണ്. 2-ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ നേരെ ഇനി മുകളിലേക്ക്. നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത നല്ലൊരു അടിപൊളി റൂമാണിത്. രണ്ടുപേർക്ക് നല്ല കുശാലമായിട്ട് താമസിക്കാം. റൂമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? നല്ല ഡിസൈനാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടയേർഡാണ് ആക്ച്വലി. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം. റൂമിൽ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇത് ബോഡി ലോഷനാണ്. ഇത് ഷാംപൂ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു മെഡിമിക്സിൻ്റെ സോപ്പുണ്ട്. കണ്ടില്ലേ, പിന്നെ ഇതിനകത്ത് ഒരു ബ്രഷുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താ ഉള്ളത്, ഇതിനകത്ത് ഒരു പേസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇങ്ങനെ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ്. സമയം ഇപ്പോൾ 10:30. അപ്പോൾ ഇനി പോയിട്ട് ഭക്ഷണം കഴിക്കണം. താഴെയാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ നിങ്ങൾക്ക് വരുന്ന വഴിക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അവിടെ 12 മണി വരെ ഫുഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും രാത്രി ഇങ്ങോട്ടേക്ക് റൂം സർവീസ് വിളിക്കുന്നില്ല. അങ്ങോട്ട് പോയിട്ട് കഴിക്കാനാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെയൊക്കെ സെറ്റപ്പ് നിങ്ങൾ കണ്ടില്ലേ. റൂമൊക്കെ വളരെ നല്ല റൂമാണ്. ആകെപ്പാടെ ഒരു ചെറിയൊരു പ്രോബ്ലമായിട്ട് തോന്നിയത് പിന്നെ ബാത്റൂം കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. പിന്നെ കുറച്ചൊരു സൗകര്യക്കുറവുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നല്ല നീറ്റാണ്, ക്ലീനാണ് റൂം. പിന്നെ റൂം സർവീസും കുഴപ്പമില്ല. പിന്നെ വേറെ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എക്സ്ക്ലൂഡഡ് ആയിരുന്നു, ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ ഒരു പാക്കേജാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേറെ ഐറ്റംസ് ഒന്നും റൂമിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ പിന്നെ സെപ്പറേറ്റ് വാങ്ങണം. പിന്നെ അങ്ങനെയുള്ള ഒരു പാക്കേജ് ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ട്. നേരെ റെസ്റ്റോറൻറ്റിലേക്ക്. റൂം ആക്ച്വലി 2-ാമത്തെ ഫ്ലോറിലാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ താഴത്തേക്ക് ഇങ്ങനെ സ്റ്റെയർകേസ് ഇറങ്ങി നടക്കുവാണ്. രാവിലെ മുതലേ റൈഡിങ് ആയതുകൊണ്ട് പിന്നെ കാലിനൊരു നല്ല എക്സസൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന്. പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് അല്ലേ? ഫ്രൈഡ് റൈസ്, അൽഫാമുണ്ട്. അൽഫാം വേണ്ട. ഫ്രൈഡ് റൈസ് ഏതല്ലേ? ചിക്കൻ ഉണ്ട്. ആ പിന്നെ വെജ് ഉണ്ട്, എഗ് ഉണ്ട്, മിക്സ് ഉണ്ട്. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് എടുത്തു. ചിക്കൻ ഫ്രൈഡ് റൈസ്. ആ വേറെ വേറൊന്നും വേണ്ട. ചിക്കൻ ഫ്രൈഡ് റൈസ്. പിന്നെ ചായ ഉണ്ടോ? ആ ഒരു ചായ ഉണ്ട്. ആ ചായ ലൈം ടീ ഉണ്ടോ? ഒരു ലൈം ടീ തന്നെ. ചായ വേണം. ഒരു ലൈം ടീയും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. ആ അപ്പം സമയം ഒരുപാട് ലേറ്റായി. ഹോട്ടലൊക്കെ ഏകദേശം അടക്കാൻ തുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ രാത്രി ഒന്നും ആയിരിക്കും അങ്ങനെ കസ്റ്റമറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണമുണ്ട്. എന്തായാലും രാവിലെ മുതലേ ഫുള്ള് റൈഡായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ ആക്ച്വലി പിന്നെ സർഗാലയിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഇവിടത്തേക്ക് എത്തിയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഗോയിബി പോലാണ് ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഒക്കെ കൊള്ളാം, നല്ല ആംബിയൻസാണ്. മുടിയൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല. പക്ഷേ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്ടാന്ന് ചോദിച്ചൊന്ന് കെട്ടി വെച്ചാണ്. ഇനിയിപ്പം റൂമിൽ പോയിട്ട് അയച്ചു ചെയ്യണം. ഉണങ്ങണം ശരിക്കും.
ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒക്കെ രസമുണ്ടല്ലേ. ഇത് അപ്പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ല നിങ്ങൾ? നമ്മളെ വണ്ടി ഇതാണെന്ന് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതൊരു ലൈറ്റൊക്കെ വെച്ച് ഇവിടത്തേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ അക്കൗണ്ട്സിലുള്ള ആളെ പരിചയപ്പെടാം. അവർ പയ്യന്നൂർ എന്ന് പറഞ്ഞു. പേര് പറയൂ. എൻ്റെ പേര് നൗഷാദ്. നൗഷാദ് അല്ലേ? പയ്യന്നൂർ എവിടെ വീട്? പയ്യന്നൂര് വെള്ളൂർ. വെള്ളൂർ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ കുറേ വർഷമായോ? സ്വന്തം വീട്? അരവഞ്ചാല്. ചെറുപുഴ അല്ലേ? ആ ഹാ. ഇവിടെ എത്ര നാളായി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മൾ നാട് വിട്ട് വന്നു അല്ലേ? ഓക്കെ. നൗഷാദ് ഭായി, ഇവിടെ സ്പെഷ്യലായിട്ട് എന്തെല്ലാം ഐറ്റംസ് ഹോട്ടലില്ലേ? ഇവിടെ എന്ന് പറയുമ്പോൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ട്. പിന്നെ ഡ്രാഗൺ ചിക്കൻ, പിന്നെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ചിക്കനിൽ വരുന്ന. ചിക്കനിൽ എല്ലാ ഐറ്റംസും. പ്രോൺ ഉണ്ട് അല്ലേ? പിന്നെ ഫിഷിൽ പ്രോൺ ഉണ്ട്. പിന്നെ പ്രോൺ എന്നാ? പ്രോൺ ഫ്രൈ ആ? ഫ്രൈ ഉണ്ട്, മസാല ഉണ്ട്. മസാല ഉണ്ട്. ആ ഓക്കെ. അതിലാണ് ഇട്ട് സ്പെഷ്യൽ ഐറ്റം അല്ലേ? ഫ്രഷ് ആയിട്ടില്ല കിട്ടും അല്ലേ? എല്ലാം ഫ്രഷ് ഉണ്ട്, ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ ലൈവാണ്, എല്ലാം ലൈവ് അടിച്ചിട്ട് കൊടുക്കുക. ആ അത് ശരി, ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും അല്ലേ? ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്ത്. ഇനിയിപ്പം പിന്നെ മറ്റുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ സ്പേസ് ഉണ്ടാവില്ല വയറിൽ. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് എത്തി. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ലൈം ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ കൂടെ രണ്ട് സോസുകളുണ്ട്. ഒന്ന് പിന്നെ ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, പിന്നെ ഉള്ളത് ടൊമാറ്റോ സോസാണ്. ഫുഡിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ്. അധികം പിന്നെ എരിവൊന്നുമില്ല, ഒരു മീഡിയം എരിവൊക്കെ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നിങ്ങളെ പേര് ഞാൻ ആക്ച്വലി നേരത്തെ ചോദിക്കാൻ വിട്ടു. ഇനി പേരെന്തായിരുന്നു? അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ് എവിടെ? നാട്ടിലെവിടെ? മംഗലാപുരം, പുത്തൂർ. പുത്തൂറാണ്? പുത്തൂർ. ശരി. കർണാടക. ആ ഞാൻ പഠിച്ചത് സുള്ളിയിലാണ്. സുള്ളി അടുത്താണ്. സുള്ളി കെ വി ജി കോളേജിലാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. സുള്ളി അടുത്തന്നെ മാത്രം. ശരി. സുള്ളി റൂട്ട് തന്നെ. ഇവിടെ കുറേ ആയാ? ഇവിടെ വന്നിപ്പോൾ ഒരു 3 മാസം. അസീസ്. അതുകൊണ്ട് അസീസ്. അസീസ്ക്ക് നാളെ രാവിലെ എന്താ സ്പെഷ്യൽ ഉണ്ടാവുക? നാളെ രാവിലെ വെള്ളപ്പമുണ്ട്, പൊറോട്ട ചപ്പാത്തി ഉണ്ട്, പിന്നെ പുട്ട്, ഇഡ്ലി. പുട്ട് ഇഡ്ലി എല്ലാം ഉണ്ട് അല്ലേ? നാളെ കാണാൻ രാവിലെ. ആ ശരി. ശരി തന്നെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് റൂമിലേക്ക് എത്തി. പിന്നെ ഇനിയിപ്പോൾ ആക്ച്വലി കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അതൊന്ന് തീർക്കണം. ഒരുപാട് എഡിറ്റിംഗ് പെൻഡിങ് ഉണ്ട്, പക്ഷേ ഭയങ്കര ടയേർഡാണ്. കൂടുതൽ നൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല ആക്ച്വലി. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ രാവിലെ എണീച്ചിട്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നല്ല ഭക്ഷണമൊക്കെയാണ്, പിന്നെ തരക്കടില്ലാത്ത ഒരു ആംബിയൻസും ഉണ്ട്. എന്തായാലും ഇപ്പോൾ രാവിലെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ പറയാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലത്തെ ഉറക്കമൊക്കെ ഉഷാറായിരുന്നു. ഇപ്പോൾ രാവിലെ ഒന്ന് പിന്നെ ബെഡ് കോഫി കുടിക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യണം. ഇപ്പോൾ റൂം സർവീസ് വിളിച്ച് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് ഒരു പിന്നെ ചായ ഓർഡർ ചെയ്യട്ടെ. രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം എഡിറ്റിംഗ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ജനലിൻ്റെ കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, പുറത്തത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന്. അയ്യോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. താഴെ കാണുന്നത് കണ്ടില്ലേ? ഇതോ ഇതേ എവിടെ കണ്ടില്ലേ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്? വീട് ഇതേപോലെയുള്ള ലോക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സെറ്റപ്പ് തന്നെയാണ്. ജനലിനൊക്കെ നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സ്ലൈഡ് വിൻഡോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ റൂം സർവീസ് വിളിച്ചിട്ട് ആക്ച്വലി പിന്നെ റെസ്പോണ്ടൊന്നുമില്ല. ഇനി താഴെ പോയിട്ട് എന്തായാലും ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. റൂം സർവീസ് ഒന്നുമില്ല. 1-2-1 വിളിച്ചിരുന്നു. അല്ല കുഴപ്പമില്ല, ഞാൻ നേരിട്ട് പോയിട്ട്.
ഈ ചായ ആക്ച്വലി റൂമിൽ കുടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. എന്നിട്ട് അവിടെ കുടിക്കുന്നത് നല്ല രാത്രിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവില്ല വീഡിയോ. പിന്നെ ഡേ ടൈമിൽ ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് ചോദിച്ചു. വേണ്ടില്ല. ഇതാണ് പാലസ് കിച്ചൺ, വണ്ട് പാലസിൻ്റെ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചില്ല. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമ്മൾ വണ്ടി ഇത് എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് എത്തി. പിന്നെ 10 മണിക്കാണ് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം വണ്ടേ പാലസിലെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ, നല്ല നീറ്റ് ഉണ്ട്. പിന്നെ റൂം സർവീസ് അത്ര പോരാ, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വലിയൊരു റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. ഇന്നലെയൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇന്നൊന്നും റെസ്പോൺസ് ഒന്നും കണ്ടില്ല. പിന്നെ ഹോട്ടലിലെ ഫുഡ് നല്ല ഫുഡാണ്, മോശമില്ലാത്ത ഫുഡാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു എനിക്ക്. നല്ല ടേസ്റ്റുള്ള ഫുഡുകളൊക്കെയാണ്, സെർവിങ് മോശമൊന്നുമില്ല, നല്ല രീതിയിലുള്ള സെർവിങ് ഒക്കെയാണ്. ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ റൂം സർവീസും കൂടി ഒന്ന് പിന്നെ ഉഷാറാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് കിട്ടുക. വണ്ടേ പാലസിലെ ഒരു ദിവസത്തെ താമസം മോശമില്ല എന്ന് പറയാം, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഞാൻ ആക്ച്വലി ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുകയാണ്, പിന്നെ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷൂട്ട് പല സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിന് നിയർ ബൈ അടുത്തുള്ളൊരു റൂം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ദൂരം വെറുതെ റൂമിന് വേണ്ടിയിട്ട് റൈഡ് ചെയ്ത് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വണ്ടേ പാലസിലൊക്കെ ആരെങ്കിലും താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്തത്. റൂമിൻ്റെ ആംബിയൻസും അതേപോലെ തന്നെ ഹോട്ടലിലെ പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, എങ്ങനെയാണ് വണ്ടേ പാലസിലെ പിന്നെ കാര്യങ്ങളൊക്കെയെന്ന്. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.